Hello everyone and welcome back to my channel. In the video, I am going to talk about the main thing. Saudi Arabia is a very good nurse. Saudi Arabia is a very good nurse. I am going to talk about the main thing. So, I am going to talk about the main thing. I am going to talk about the main thing. നിങ്ങൾക്കതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്താം. അതല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ ഉത്തരം തരാം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായ വിവരം തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കീപ്പ് വാച്ചിങ്. സോ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൗദി അറേബ്യയിൽ മിനിസ്ട്രി ഹോസ്പിറ്റൽസും ഉണ്ട്, രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. മൂന്ന് തരത്തിലാണ് സൗദി അറേബ്യയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലും മിനിസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൈവറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെയോ അതത് റെപ്രസെൻറ്റേറ്റീവ്, അതത് ടീമുകൾ ഉണ്ടാവും. അവർ നാട്ടിലേക്ക് വന്ന് നേരിട്ട് നഴ്സുമാരെ ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പതിവ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള നോർക്ക റൂട്ട്സ് വഴി സൗദിയിലേക്ക് വരുന്ന നഴ്സുമാർ. മൂന്നാമതായിട്ട് വരുന്നത് മാൻ പവർ സപ്ലൈ, സൗദി അറേബ്യയിലുള്ള മാൻ പവർ സപ്ലൈ വഴി വരുന്ന നഴ്സുമാർ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നഴ്സുമാരെ സൗദി അറേബ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെയോ പ്രതിനിധികൾ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസി ത്രൂ കംപ്ലീറ്റ് പ്രോസസ്സിങ് നടത്തും. അതായത് ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന്, വിസ സ്റ്റാമ്പിങ്, ടിക്കറ്റിങ് മുതലായ എല്ലാ സംഭവങ്ങളും നമ്മുടെ ആ ഒരു ഏജൻസി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവരവിടെ നിന്ന് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നേരെ അവരെ നമ്മൾ സൗദി അറേബ്യയ്ക്ക് കയറ്റിവിടുന്നു. അതോടുകൂടി റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ റോൾ അവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ വരുന്നത് ക്ലിനിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ അണ്ടറിൽ തന്നെ ഡയറക്റ്റ് ആയിക്കോട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം, ആ ഒരു നഴ്സിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അവരായിരിക്കും ഏറ്റെടുക്കുന്നത്. അതായത് സ്പോൺസർ അല്ലെങ്കിൽ അറബിയിൽ പറയുന്ന കഫീലായിരിക്കും ഏറ്റെടുക്കുന്നത്. അതായത് ടിക്കറ്റിങ്, ട്രാൻസ്പോർട്ടേഷന്, ഫുഡ് അലവൻസ്, സാലറി, ലീവ്, എക്സാംസ് മുതലായ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് ആ സ്പോൺസറായിരിക്കും അല്ലെങ്കിൽ കഫീലായിരിക്കും. ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ നഴ്സുമാരും ഈ ഒരു പ്രോസസ് ത്രൂ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇതാണ് ഏറ്റവും സേഫായിട്ടുള്ള ഒരു വേ. പക്ഷെ ഇങ്ങനെ വരുന്ന നഴ്സുമാരിലും ചിലർക്ക് അബദ്ധം പറ്റാറുണ്ട്. ഈ സബ് ഏജന്റുമാർ വന്നതിന് ശേഷം അവർ നല്ലൊരു എമൗണ്ട് ഇതിന് ഫീസായിട്ടും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നുണ്ട്. ചില ഹോസ്പിറ്റൽസ് ഡയറക്ട്ലി സ്കൈപ്പ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂസും കാര്യങ്ങളും നടത്തിയിട്ട് ബാക്കിയുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം ഈ ഒരു ഏജൻസീസിനെ ഏൽപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫസ്റ്റ് വരിക. ഇങ്ങനെ വരുന്നത് സേഫാണ്. ലൈക്ക് നമ്മൾ ഡയറക്ട്ലി സ്പോൺസർഷിപ്പിലേക്ക് വിസ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നോക്കിയാൽ മതി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ഏത് സ്പോൺസറിൻ്റെ അണ്ടറിലാണ് വരണമെന്ന് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ട് ആ വിസയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നത് ഏറ്റവും സേഫാണ്. രണ്ടാമത്തെ പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നോർക്ക റൂട്ട്സ് വഴിയാണ് നമ്മൾ വരാനായിട്ട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഏറ്റവും ചെലവ് കുറഞ്ഞ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വരാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണ് നോർക്ക റൂട്ട്സ്. അതിനുള്ള ഏകൊരു ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ഏജൻസി ആയിരിക്കുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഒരു ഏജൻസിയും നമ്മളുമായിട്ട് ബന്ധമുണ്ടാവില്ല. നമ്മൾ ഡയറക്റ്റ്ലി നോർക്ക റൂട്ട്സുമായിട്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നോർക്ക റൂട്ട്സുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ പ്രോസസ്സിങ് ചെയ്ത് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ഒരു വിധത്തിലുള്ള ഒരു ഏജൻറ്റുമാരും ഉണ്ടാവില്ല, നമ്മൾ തന്നെയായിരിക്കും നേരിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തതിന് ശേഷം അവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞതോടുകൂടി അതിന് ആ ആളുടെ സ്പോൺസർ ആയിരിക്കും അഥവാ കഫീലായിരിക്കും എല്ലാ ഉത്തരവാദിത്വം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, എക്കാം അടിക്കുന്നതായിക്കോട്ടെ, ലീവ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അക്കോമഡേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ആ സ്പോൺസർ ആയിരിക്കും. ഇതും ഏറ്റവും സേഫായിട്ട്, അതായത് ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ നമ്മൾ എത്തിക്കഴിയുന്നതാണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് സൗദി അറേബ്യയിൽ എത്തുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് പ്രൊസീജിയർ. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പ്രൊസീജിയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ലേബർ റിക്രൂട്ട്മെൻറ്റ് വഴി സൗദി അറേബ്യയിലേക്ക് വരുന്ന നഴ്സുമാർ. വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, സൗദി അറേബ്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരുപാട് നഴ്സുമാർ ഈ ഒരു വലയിൽ കുടുങ്ങിയിട്ട് ഒരുപാട് വിഷമം സഹിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഒരു
പറ്റ നഴ്സുമാരെ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ അവർ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഏജൻസി ത്രൂ വന്ന ആൾക്കാരാണ്. ഗൈസ്, ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നഴ്സുമാർ ഈ ഒരു റിക്രൂട്ട്മെന്റ് കമ്പനികളുടെ വലയിൽ വീഴുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലുതായിട്ട് നമുക്ക് പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കടം ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ ജോലിക്കനുസരിച്ച് നമ്മൾ നാട്ടിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ശമ്പളം കിട്ടാതെ വരിക, ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് പോലും ജോലി കിട്ടാണ്ട് വരുന്ന നഴ്സുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അവരെ എങ്ങനെയെങ്കിലും ഈസി വേയിൽ നമുക്ക് സൗദി അറേബ്യയിലേക്ക് കടത്താനായിട്ടുള്ള വഴികളാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മെയിനായിട്ട് നോക്കുന്നത്. അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത റിക്രൂട്ട്മെന്റ് ഏജൻസികളെ പറ്റിയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അവര് ഏറ്റവും എളുപ്പ വഴി ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ലൈക്ക് സി വി സെലക്ഷൻ, ജസ്റ്റ് സി വി മാത്രം നോക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ആളെ കയറ്റി വിടുന്നു. അല്ലെങ്കിൽ പിന്നെ സ്കൈപ്പ് ഇന്റർവ്യൂസ്, ഏതെങ്കിലും ഒരു മാൻ പവർ കമ്പനിയുടെ ആളായിരിക്കും സ്കൈപ്പ് ഇന്റർവ്യൂ നടത്തുക, ഇന്റർവ്യൂ നടത്തുക, കയറ്റി വിടുക, എക്സാംസ് എഴുതുക, അതായത് യോഗ്യതാ പരീക്ഷ, പ്രോമെട്രിക് എക്സാം എന്ന് നമ്മൾ പറയുന്നത്, ആ എക്സാം എഴുതാണ്ട് ഇവിടേക്ക് കയറിയോ, കയറി വന്നതിന് ശേഷം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ എക്സാം എഴുതാൻ മതി എന്നൊക്കെ ഒരുപാട് മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി നമ്മളിങ്ങോട്ട് കയറ്റി വിടുകയാണ് ആദ്യം ചെയ്യുന്നവർ. നമ്മൾ ഈ ലേബർ റിക്രൂട്ട്മെന്റ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ്റനൻസ് വർക്കേഴ്സ് അല്ലെങ്കിൽ ക്ലീനിങ് തൊഴിലാളികൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക, പല പല നാടുകളിൽ നിന്ന് കൊണ്ടുവരിക, കൊണ്ടുവന്നതിന് ശേഷം ആവശ്യം അനുസരണം അവർ ഏതെങ്കിലും ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും ക്ലീനിങ്ങിന് ആവശ്യം മാറ്റി വരിക, അങ്ങനെ ആ ക്ലീനിങ് സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് കുറച്ച് പേരെ അങ്ങോട്ടേക്ക് വിടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിലേക്ക് വിടുക. അങ്ങനെ സപ്ലൈ ചെയ്യുന്ന കമ്പനി അത് കുറച്ച് നാളായിട്ടുള്ളൂ അങ്ങനെ ഒരു ഒരു പ്രോപ്പർ രീതിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ഈ ഒരു രീതിയിൽ സൗദി അറേബ്യയിലേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയുടെ കീഴിലാണ് വന്നതല്ലോ എന്ന് അപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നറിയുന്നത് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിന് ശേഷമായിരിക്കും മിക്ക ആൾക്കാരും ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. സോ ഇങ്ങനെ മാൻ പവർ സപ്ലൈയുടെ കീഴിൽ വരുന്ന നഴ്സുമാർ എന്ത് ചെയ്യും, ആദ്യം അവർ കൊണ്ടുവന്നത് അവരുടെ ലേബർ ക്യാമ്പിലായിരിക്കും, അവരുടെ അതായത് ഈ മാൻ പവർ കമ്പനിയുടെ ലേബർ ക്യാമ്പിലായിരിക്കും കൊണ്ടുവരിക. അവിടെ വന്നതിന് ശേഷം ഒരുപാട് ദിവസം അവിടെ കിടക്കേണ്ടതായിട്ട് വരും. അവിടെ നിന്ന് ആവശ്യാനുസരണം അവർ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ ഈ ഓഫർ ലെറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലുകളുടെ പേര് അതിനകത്ത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, പക്ഷെ ആ ഹോസ്പിറ്റലിലേക്ക് ആവണമെന്നില്ല നമ്മളെ പണിക്ക് കൊണ്ടുപോയേണ്ടത്. അതായത് മാൻ പവർ ഈ ഒരു കമ്പനിക്ക് ഒരുപാട് ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടാകും, അതിൽ ഏത് ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടാം, അതിനുള്ള കോൺട്രാക്റ്റാണ് നമ്മൾ ഒപ്പിട്ടിട്ട് വരുന്നത്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് മാൻ പവർ സപ്ലൈ കമ്പനിയോട് പറയും ഞങ്ങൾക്ക് ഇത്ര നഴ്സുമാരെ വേണം എന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ ഞങ്ങൾക്ക് വേണം, അവരെന്ത് ചെയ്യും ഇത്രയും ആൾക്കാരെ നേരെ ഇന്റർവ്യൂവിനേക്ക് വിടും. അത് ചിലപ്പോൾ പാസ്സാവാതെ വരും, ഇന്റർവ്യൂ ഒന്ന് പേടി കൊണ്ടിട്ടും ടെൻഷൻ കൊണ്ടിട്ടും ഇതിനകത്ത് അടഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പോയിട്ടുള്ള അവസരം പോലും ഉണ്ടാകത്തില്ല, എന്നിട്ടും നമ്മൾ നേരെ ഇന്റർവ്യൂ ഫോഴ്സ്ഫുള്ളി അറ്റൻഡ് ചെയ്യും. അതായത് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് പോകണമെന്ന് പറയും. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ തോറ്റു പോകാം, ചിലർക്ക് ജയിക്കുകയും ചെയ്യാം, അവിടെ ജോലി കിട്ടുകയും ചെയ്യും. ജോലി ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഈ തോറ്റു പോകുന്ന ആൾക്കാരായിക്കോട്ടെ അവരെ ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോട്ടോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ടോ വീണ്ടും അടുത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടുന്നവരെയും നമുക്ക് ശമ്പളം കിട്ടാനായിട്ട് യാതൊരു ഗ്യാരണ്ടിയില്ല, കാരണം നമുക്ക് എവിടെ ജോലി കിട്ടുമോ ആ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ശമ്പളം സ്റ്റാർട്ടായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ കിട്ടി, അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ്പിറ്റലിലേക്ക്, ആ എനിക്ക് ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഞാൻ അവിടെ ജോലിക്ക് കയറാണ്, അതായത് നിങ്ങൾ അവിടെ സ്ഥിരമായിട്ടല്ല വരുന്നത്, അവിടെ സ്ഥിരതയുള്ള ഒരു ജോലി ആയിരിക്കില്ല. കാരണം അവർക്ക് അവരുമായിട്ടുള്ള, അതായത് ഈ ഹോസ്പിറ്റലിന് ഈ മാൻ പവർ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റാനായിട്ടുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് തന്നെ 2 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് തീർത്തിട്ട് ഈ 2 വർഷം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ പ്രോമെട്രിക് എക്സാം, അതായത് ഇവിടെ വന്നതിന് ശേഷം ആ എക്സാം എഴുതാണ്ട് നമുക്ക് ഒരിടത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല, ലീഗലി ജോലി ചെയ്യാനായിട്ട് പറ്റില്ല, അത് ഇല്ലീഗലാണ്. അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. മിക്ക ആൾക്കാരും നാട്ടിൽ നിന്ന് നമ്മൾ എഴുതിയിട്ട് വേണം വരാനായിട്ട്, അങ്ങനെ എഴുതി പാസ്സായിട്ട് കയറി വരാനായിട്ട് നോക്കണം. ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ക്ലിനിക്കിലേക്ക് അവരെ ജോലിക്ക് വിടും, അവിടെ ജോലിക്ക് വിട്ടതിന് ശേഷം നമ്മളവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർ പറയുന്നത് ആ നാളെ നിനക്ക് പ്രോമെട്രിക് എക്സാമാണ്, നിങ്ങൾക്ക് എവിടെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും, ഒന്ന് ബുക്ക് എടുത്ത് നോക്കാൻ പോലും, അല്ലെങ്കിൽ എന്താണ് ഈ പ്രോമെട്രിക് എന്ന് നോക്കാൻ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. അടുത്ത ദിവസം എക്സാമിന് പോകും, തോക്കും,
പിന്നെ അവർ പറയുന്ന ശമ്പളത്തിന്, അതായത് നിങ്ങൾ അവിടെ ജയിച്ചില്ല, നിങ്ങളുടെ എക്സാമിന് കൊണ്ടുപോയി, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് ആ ഒരു കഴിവില്ല, അതുകൊണ്ടിട്ട് നിങ്ങളെ ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇത്ര മാത്രമേ തരത്തുള്ളൂ, ഇത്ര മാത്രമേ ശമ്പളമായി തരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ വക സംഭവങ്ങളൊന്നും മിക്ക ആളുകളും പുറത്തേക്ക് പറയാറില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ കുറേ പൈസ ചിലവാക്കി, നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് ചിലവാക്കി നമ്മൾ അവിടെ ചെന്നു, ഇവിടേക്ക് എത്തി, പിന്നെ നമുക്ക് ആ കടം വീട്ടുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ കടം വീട്ടാനുള്ള പൈസ മാത്രമേ ഉണ്ടാവും. നിങ്ങൾ എത്ര എടുത്ത് നാട്ടിൽ നിന്ന് കയറി വന്നു, ആ പൈസ പിന്നെ ഫിനിഷ് ചെയ്ത് ആ പൈസയുടെ കടം മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചുവിടുന്ന നാട്ടിൽ കയ്യിലൊന്നും ഉണ്ടാവാത്തൊരവസ്ഥയാവും. പക്ഷെ ഒരുപാട് പേര് അതിൽ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കയറി, കയറി കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ കീഴിലായിരിക്കും വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് നല്ല ഇഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ച് അവർ ഈ ഒരു കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കോൺട്രാക്ട് പീരീഡ് കഴിയാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കോമ്പൻസേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, കംപ്ലീറ്റ് കാശ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അവർ പറയണം ഇപ്പം 100,000 റിയാല് തരണം എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ ആ അവസ്ഥയിൽ. അതുകൊണ്ട് കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലോട്ട് പോയിട്ട് ഈ ഹോസ്പിറ്റലുകാർ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, അങ്ങനെയും നേഴ്സുമാരുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ നാട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓഫ് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഗൈസ് അതിൻ്റെ പിന്നിൽ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുണ്ട്, ഒരുപാട് വർഷത്തെ ബുദ്ധിമുട്ടുണ്ട്. അവരൊരുപാട് രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ എഫേർട്ട് എന്താണെന്ന് ആരും ചോദിക്കാനായിട്ട് നിൽക്കാറില്ല. ആ നിങ്ങൾ സെറ്റിലായി ഓക്കെ, എന്നാൽ പിന്നെ ഞാനും സെറ്റിലാവും. അവിടെ വന്നതിന് ശേഷം കാണുമ്പോഴത്തേക്ക് അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും സെറ്റിലാവാൻ പറ്റുന്നില്ല, എനിക്കത് പറ്റുന്നില്ല, എനിക്കിത് പറ്റുന്നില്ല. ഗൈസ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വക കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കൃത്യമായിട്ട് ഈ വക കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കോൺട്രാക്ട് എല്ലാം സൈൻ ചെയ്ത് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാകത്തില്ല. ചില ആളുകൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും, അവരിതെല്ലാം കൂടെ കളഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് ഇതേപോലത്തെ ഏജൻസി ത്രൂ കയറി വരും. അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാഫായി ഇരുന്നപ്പോൾ ഉള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് കിട്ടില്ല. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കും, ഡയറക്റ്റ് വരുന്ന സ്റ്റാഫുകൾ 8 മണിക്കൂറായിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ 12, 13 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഓവർ ടൈം തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിർത്തണം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓവർ ടൈമിൻ്റെ കാശ് ചോദിക്കുമ്പോഴത്തേക്ക് അതും കൈമലർത്ത് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു മാൻ പവർ സപ്ലൈയുടെ കീഴിലാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിന്റെ ഒരു വിഹിതം അവർക്ക് എല്ലാ മാസവും ഈ കമ്പനികൾക്ക് പോകും. അതാണ് അവരുടെ ലാഭവും അവരുടെ നിലനിൽപ്പും അവരങ്ങനെയാണ് നോക്കുന്നത്. നമ്മൾ ഈ വക കാര്യങ്ങൾ, അതായത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ ഒരു മാൻ പവർ കമ്പനി അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കമ്പനികൾ ത്രൂ മാക്സിമം വരാതിരിക്കുക. ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ഹോസ്പിറ്റലിന്, അതായത് ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലാണ് എന്നുണ്ടോ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വരാവൂ. നാട്ടിലുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിക്കോട്ടെ, അവരും നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞല്ലോ, ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിരിക്കും അത് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ കീഴിലായിരിക്കും, അത് ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് നമ്മൾ വരുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഈ പ്രൊസീജിയേഴ്സിന് ഒരുപാട് കാശ് നമ്മൾ മുടക്കേണ്ട ആവശ്യവും നമുക്ക് വരത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാസ്പോർട്ട്, അതായത് പിന്നെ ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ടിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത പേജിൽ ആരാണ് സ്പോൺസർ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അത് അറബിയിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അറബി വായിക്കാൻ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നാട്ടിൽ നിന്ന് കയറി വരാം. പ്രോമെട്രിക് എക്സാം നാട്ടിൽ നിന്ന് എഴുതി പാസ്സായതിന് ശേഷം വരാനായിട്ട് നോക്കുക. ഇവിടെ വന്ന് നമ്മൾ എഴുതാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം മാക്സിമം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പാസ്സായി കയറി വരാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇവിടെ ഡയറക്റ്റ്ലി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് വരുന്നുണ്ടെങ്കിൽ അവർ 1-2 ദിവസം നമുക്ക് സമയം തരും പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ നല്ല നല്ല ഹോസ്പിറ്റൽസിലാണ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് സമയം തരും, എന്നിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. മറ്റേ മാൻ പവർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പില്ല, നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, തരുമോ, ചിലപ്പോൾ തരാം, ചിലപ്പോൾ തരാതിരിക്കാം. പിന്നെ സൗദിയിൽ ജോലി ചെയ്യുന്ന, ഓൾറെഡി ജോലി ചെയ്യുന്ന നഴ്സുമാരുമായിട്ട് അവർ കൃത്യമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽസിൻ്റെ പേരുകൾ അറിയാമോ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പേര് അറിയാമോ, എന്താണ് ഈ ഒരു കമ്പനി എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറി വരിക. ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നഴ്സുമാരുണ്ടാവും എല്ലാ ഹോസ്പിറ്റലും. കഴിച്ച് എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു മലയാളിയെങ്കിൽ ഒരു മലയാളി അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരുപാട് മലയാളികൾ, ലക്ഷോപലക്ഷം മലയാളികളുണ്ട്. ആ മലയാളികളിൽ ആർക്കെങ്കിലും അതിനകത്ത് പരിചയമുള്ള ഒരാളെങ്കിലും ഉണ്ടാവും, അവരുമായിട്ട് നമുക്ക് സംസാരിക്കാനും ഈ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള, ഐ മീൻ അവരുടെ സാലറിയൊക്കെ എങ്ങനെയാണ്, ലീവൊക്കെ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കയറി വരും.
ഹോസ്പിറ്റലിൻ്റെ ഓഫർ ലെറ്ററിൽ അല്ലാണ്ട് മറ്റൊരു പേപ്പറിലും സൈൻ ചെയ്യാതിരിക്കുക. ഈ സൈൻ ചെയ്യുന്ന പേപ്പറുകൾ 10-15 പേപ്പർ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഓഫർ ലെറ്ററിലോ അല്ലെങ്കിൽ തരുന്ന പേപ്പറുകളിലോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ആരും ഏജൻസിയുമായിട്ട് സംസാരിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ. അങ്ങനെ ഒപ്പിട്ടാൽ മാത്രമേ കയറി വരാനും പാടുള്ളൂ. അതിൻ്റെ കോപ്പീസ് നമ്മുടെ കയ്യിൽ അപ്പോൾ തന്നെ എടുത്തു വെക്കുകയും ചെയ്യണം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ 2 വർഷത്തെ നമ്മൾ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു നാട്ടിലേക്ക് പോകാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈ മാൻ പവർ കമ്പനിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതല്ല നമ്മൾ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ എക്സ്പീരിയൻസ് ലെറ്റർ നമുക്ക് കിട്ടത്തുള്ളൂ. എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാതെ നമ്മൾ ഈ 2 വർഷം കടന്ന് ഇവിടെ പാടുപെട്ടിട്ട് എന്ത് കാര്യമാണ്? നമ്മുടെ ഭാവിയിൽ നമുക്കൊന്നും ഒരു ഉപയോഗവും ഇല്ലാതായിപ്പോവും. ലീവ് ഇപ്പം എമർജൻസി ആയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകണം, ഈ ഒരു മാൻ പവർ കമ്പനിയുടെ ത്രൂ ആണ് വരണമെന്നുണ്ടെങ്കിൽ ഗൈസ് മീ നമ്മൾ ഒരാളുടെ ആൾജാമ്യം നിർത്തണം. നമ്മൾ കൊടുക്കേണ്ട പൈസ മൊത്തം അവർ പറയുന്ന എത്രയാണോ പൈസ നമ്മൾ കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ നാട്ടിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ ഈ ഇടയ്ക്ക് തന്നെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്കവർക്കും പോകാൻ പറ്റാതെയൊക്കെ വരുന്നവർ അതൊക്കെ ഇങ്ങനെ പെട്ടുപോയ ആൾക്കാരാണ്. ആര് നിൽക്കും ജാമ്യത്തിന്? ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ ഇത്രയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുമോ? എന്തുറപ്പ്? ഞാനിവിടെ നിന്ന് വന്ന ഒരാൾ എന്നെ എങ്ങനെ പരിചയം? എൻ്റെ ബന്ധുക്കാരോ എൻ്റെ വീട്ടുകാരോ ഒന്നുമല്ല. അവരാരും അങ്ങനെ നിൽക്കത്തില്ല. പുറത്തുനിന്ന് വന്ന ഒരാൾ, അപ്പോൾ അവർക്കും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും പോയി, ഇപ്പം നമ്മളൊരാൾക്ക് ജാമ്യം നിന്ന്, ആ ജാമ്യം നിന്ന ആൾ എവിടെയെങ്കിലും പോയാലോ മിസ്സായി തിരിച്ചു വന്നില്ല, എന്ത് ചെയ്യും? നമ്മൾ കിടന്ന് പെടേണ്ടി വരും. അത് കാരണം ഒരാൾക്കാരും ആ റിസ്ക് ഏറ്റെടുക്കാറില്ല. അത് ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കഴിച്ച്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ ആ ഒരു പൊസിഷനിലായിരുന്നു ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനത് ഒപ്പിടത്തില്ല. കാരണം എന്താ, നാളെ എന്തെങ്കിലും ആൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മൊത്തം വസൂലി ഞാൻ നിൽക്കണ്ടേ? എല്ലാത്തിനും ഞാനായിരിക്കില്ലേ ഇൻചാർജ്? പിന്നെ ഇത് ആ പൈസ കൂടെ ഞാൻ കമ്പനിക്ക് മുതലാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതാരും ചെയ്യാറുമില്ല. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ മേലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, വിശദമായിട്ട് ഉറപ്പ് വരുത്തുക. അതായത് നേരിട്ട് ഡയറക്റ്റായിട്ടുള്ള ഹോസ്പിറ്റൽ വിസയിലേക്ക് മാത്രം വരിക. മാൻ പവർ കമ്പനിയിലേക്ക് വിസയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇന്ന് ജോലി ചെയ്യുന്ന ഇന്നൊരു 10 ദിവസം നമ്മളൊരു ഹോസ്പിറ്റലിൽ സൗദി ജർമ്മനിൽ ജോലി ചെയ്യും. 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് കമ്പനി വിളിച്ചു പറയും, ഹലാസ് അവിടെ കഴിഞ്ഞു, നീ പോകുന്നു, അടുത്ത നിനക്ക് ഇന്നിടത്താണ് ജോലി, അവിടെ നമ്മൾ ഇറങ്ങണം, പെട്ടി മടക്കണം, അടുത്തടുത്തോട്ട് പോകണം. ഒരിടത്ത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ചിലപ്പോൾ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫിനോടോ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒറ്റ പെട്ടി മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു വീട്ടിനകത്ത് അവർക്കില്ല, ഒരു പെട്ടിയിൽ അവരെല്ലാ സാധനങ്ങളും വെച്ചേക്കണം. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ആവാം. അത് ഏത് റൂമെന്നും പറയാൻ പറ്റില്ല. എത്ര വലിയ നമുക്കവിടെ ഫെസിലിറ്റികളുണ്ടോ ഇല്ലേ, കുളിക്കാൻ വെള്ളമുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ, ഭക്ഷണം കിട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും യാതൊരു ഗ്യാരണ്ടിയില്ല. നേരിട്ട് നിങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾക്ക് അതിന് ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ ഗ്യാരണ്ടി ഉണ്ടാവും. അതിൻ്റെ കൃത്യമായിട്ട് രൂപരേഖകൾ നമുക്ക് ഓൾറെഡി കോൺട്രാക്റ്റിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കോൺട്രാക്റ്റ് കൃത്യമായിട്ട് വായിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒപ്പിടാവൂ. സ്റ്റാമ്പ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നോക്കുക ഹോസ്പിറ്റലിൻ്റെ പേര് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, എന്നതിന് ശേഷം വരിക. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം, ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരാളുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽ എടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം കയറി വരിക. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് പേര് കയറി വന്ന നഴ്സുമാർ ഏതോ ഒരു ക്ലിനിക്കിൻ്റെ പേര് അതിനകത്ത് എഴുതിയിട്ട് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങനെ ഒരു ക്ലിനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വരിക. ഞാൻ എന്നോട് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയുക, ആദ്യത്തെ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. അതായത് ഒന്നുകിൽ ഏജൻസി ത്രൂ ഹോസ്പിറ്റലിലേക്ക് വരിക, അതല്ല എന്നുണ്ടെങ്കിൽ നോർക്ക ത്രൂ വരാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയേ ഉള്ളൂ. സേഫ് ആയിട്ടിരിക്കുക ഗൈസ്, ഒരു രീതിയിലുള്ള ചതിയിലും പോയി പെടരുത്. ഒരുപാട് കാശുകളൊന്നും മുടക്കി നിങ്ങളുടെ കാശ് വെറുതെ കളയരുത്. ഒരുപാട് ലെങ്ത് കൂടിപ്പോയി എന്നിരുന്നാലും വീഡിയോ ക്ഷമിക്കുക, കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താം, നിങ്ങൾക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. എന്തെങ്കിലും അഡ്വൈസസ് ഇവിടെ ഉള്ള നേഴ്സുമാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും താഴത്തെ കമൻറ്റുകളും വായിക്കുന്നതായിരിക്കും.
താങ്ക് യു വെരി മച്ച് എവറി വൺ ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് അസ്സലാം. We'll be right back.